കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങളിൽ. പ്രിയ നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 27:13. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അവർ ഏതെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു. പ്രിയ നിറഞ്ഞവരെ, വിചാരണയ്ക്ക് മുമ്പിൽ മൗനിയായി നിൽക്കുന്ന ഈശോയെയാണ് നമ്മളിവിടെ കാണുന്നത്. ചില സന്ദർഭങ്ങളിൽ മൗനം നമുക്കൊരു സമാധാനത്തിൻ്റെ ആയുധമാണ്. മൗനമൊരിക്കലും ഒരു പരാജയത്തിൻ്റെ അടയാളമല്ല. പ്രിയ നിറഞ്ഞവരെ, വിചാരണ ചെയ്തേ അടങ്ങൂ എന്ന് വാശിയോടെ നിൽക്കുന്നവൻ്റെ മുമ്പിൽ നീ എത്രമാത്രം വാചാലനായാലും അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. മറിച്ച് നീ മൗനിയായി നിൽക്കുമ്പോൾ ഒരു വീണ്ടു വിചാരത്തിലേക്ക് ആ ചോദ്യങ്ങളെറിയുന്നവനെ ഒരു പക്ഷേ നയിച്ചേക്കാം. നിന്നെ വിചാരണ ചെയ്യുന്നവനെ ഒരു പക്ഷേ ഒരു വീണ്ടു വിചാരത്തിലേക്ക് നിന്റെ മൗനം നയിച്ചേക്കാം. അപ്പോൾ മൗനം പാലിക്കുക എന്നുള്ളത് ഒരു സമചിത്തതയുടെ വിവേകത്തിൻ്റെ അടയാളമാണ്. അതേസമയം നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ തയ്യാറുള്ളവരുടെ മുമ്പിൽ നിനക്ക് വാചാലനാകാം, നിന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. മറിച്ച് നിന്നെ വിചാരണ ചെയ്ത് അടങ്ങൂ, അല്ലെങ്കിൽ നിന്നെ ഏത് കാരണവശാലും നിന്നെ പരാജയപ്പെടുത്തിയേ അടങ്ങൂ, ഏത് കാരണവശാലും നിന്നെ അടിച്ചിരുത്തുവാനേ അടങ്ങൂ എന്ന് ചിന്തിക്കുന്നവന് മുമ്പിൽ നീ എത്രമാത്രം വാചാലനായാലും അതെല്ലാം പാഴ്വാക്കുകളായി മാറും. അവിടെയെല്ലാം നീ മൗനം പാലിക്കുന്നതാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വന്തമാക്കാവുന്ന ഏറ്റവും വലിയ സുഹൃതം. ദിവ്യകാരണീശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരണീശോയെ, പലപ്പോഴും പറയുന്ന വാക്കുകൾ കേട്ട് പ്രകോപിതരാകുമ്പോൾ, അസ്വസ്ഥരാകുമ്പോൾ ഞങ്ങൾ വാചാലരായി പോകുന്നുണ്ട്. അത് അപരനിലേക്ക് മുറിവുകളായി പോകുന്നുണ്ട്. സമചിത്തതയോടുകൂടി, സംയമനത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അപരനിൽ നിന്ന് വരുന്ന വിചാരണകളെ നേരിടുവാൻ മൗനത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആയുധത്തോടുകൂടി നേരിടുവാൻ, അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഒരു വിവേകത്തിൻ്റെ, ആത്മസംയമനത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചാൽ, അതുവഴി അങ്ങയുടെ പാതയെ പിൻചെല്ലുന്ന യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയാൽ. തനുവും നന്ദിയോടെ ഇത്ര നാളെന്നെ നീ ഭദ്രമായി കാത്തതാൽ എത്ര ഞാൻ നന്ദി നിനക്കേടും. നാഥ നിനക്കായി ഞാൻ കാഴ്ച വയ്ക്കാം,
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.